എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്. ഇന്നലത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്ളാക്സ് സീഡ്സിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാനൊരു പൊടിയെ പറ്റി പറഞ്ഞതാണ്, അതായത് ഫ്ളാക്സ് സീഡ്സ് പൊടി, പൊടി എങ്ങനെ പൊടിക്കാമെന്നത്. അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു പൊടി നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ തൈരൊക്കെ കുടിക്കാച്ച തൈരിലൊക്കെ ഒന്ന് തിരിയിട്ട് ഇളക്കാം. അപ്പൊ നല്ല ചൂടല്ലേ. അപ്പൊ സാമ്പാറായാലും അല്ലെ, തൈരായാലും അല്ലെ, മോരായാലും അല്ലെ, എന്തായാലും അതിലൊരു ഈ കുറച്ച് ഈ പൊടിയിട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സാധനമാണ്. അപ്പൊ അത് പെട്ടെന്ന് പൊടിക്കാം. ചെറിയൊരു അളവിൽ പൊടിച്ചാൽ മതി ആദ്യം. അതേപോലെ തന്നെ എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് ചേർക്കാം. എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പൊടിക്കുന്നത് കാണിക്കാം കേട്ടോ. ഫ്ളാക്സ് സീഡ്സ് പൊടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ചധികം നിലക്കടല. ഞാനിപ്പോ തൊഴിൽ കളഞ്ഞ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പൊട്ടിക്കടല, പൊരിക്കടല എന്നൊക്കെ പറയും, അതാണ് ഇത്. പക്ഷെ നമ്മുടെ സാധാരണ ചെറിയ ജീരകം, പിന്നെ ഒരു 4-5 ഇട്ടൽ മുളക്, അതായത് ചുവന്ന മുളക്, കുറച്ച് വെളുത്തുള്ളി. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇതാണ് ഫ്ളാക്സ് സീഡ്സ്. ഇതാണ് ഫ്ളാക്സ് സീഡ്സ്. അപ്പൊ ഞാൻ ഇതിന്റെ അളവ് പറയുകയെന്ന് വെച്ചാല്, നിലക്കടല ഞാനൊരു ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി, ഫ്ളാക്സ് സീഡ്സ് അതിൻ്റെ പകുതി, അതുപോലെ തന്നെ പൊട്ടിക്കടല അതിൻ്റെ പകുതി, ജീരകം ഒരു 2 സ്പൂൺ, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക്, അതുപോലെ വെളുത്തുള്ളി. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഈ ഫ്ളാക്സ് സീഡ്സ് മാത്രം വറക്കണ്ട കേട്ടോ, കാരണം അത് സ്റ്റിക്കി ആയിട്ട് പോകും. അപ്പം അത് മാത്രം നമുക്ക് വറക്കാതെ വെക്കാം, ബാക്കി എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ അത് വറക്കേണ്ട രീതി ഞാൻ കാണിച്ചതാ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാന് നിലക്കടലയും എണ്ണ ഒഴിക്കണ്ട കേട്ടോ, ഇപ്പൊ ഒന്നും എണ്ണ ഒഴിക്കണ്ട, പൊട്ടിക്കടലയും ഇട്ട് കൊടുക്കണ്ട. എന്ത് പൊടികൾ പൊടിക്കുകയെന്ന് വെച്ചാൽ കുറേശ്ശെ പൊടിക്കുക ആദ്യം, കാരണം നമ്മൾ നല്ലോണം പൊടിക്കുകയാണെങ്കിൽ അതിന്റെ മണവും ഗുണവും ഒക്കെ പോകും. അപ്പൊ നമ്മൾ കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പൊടിക്കുക. ഇതിപ്പോ പൊടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ കേട്ടോ. അതായത് നല്ല മണം വരാൻ തുടങ്ങി. പിന്നെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുക്കുന്നത് ജീരകം, വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു. എല്ലാ സാധനവും നല്ലതാണ്, നോക്കി നോക്കൂ. വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ്, ജീരകം നല്ലതാണ്, നിലക്കടല വളരെ നല്ലതാണ്, അതുപോലെ പൊട്ടിക്കടല നല്ലതാണ്, ഫ്ളാക്സ് സീഡ്സ് പിന്നെ പറയാനുമില്ല. അപ്പോൾ ജീരകത്തിൻ്റെ മണം വന്നു തുടങ്ങി. ഈ ജീരകം നമുക്കിതിൽ കുറച്ച് ഈ മുളകൊന്നും ഇങ്ങോട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലേശം എണ്ണ. ഇത് സാലഡ് ഉണ്ടാക്കുമ്പോൾ, ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ദോശയാണ്, അപ്പം ഞങ്ങൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കും. ഈ പൊടി ദോശ എന്നൊക്കെ പറയുക, നമ്മൾ ഇഡ്ഡലിപ്പൊടി കൊണ്ട് നമ്മൾ പൊടി ദോശ ഉണ്ടാക്കും. അതുപോലെ അതിന് പകരം, ആ ഇഡ്ഡലിപ്പൊടിക്ക് പകരം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. മുളക് ഇതായത് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോട്ടെ കേട്ടോ. ഈ ഫ്ളാക്സ് സീഡ്സ് ഒന്നും ചെയ്യേണ്ട, ഈ ചൂട് നമ്മളിപ്പോൾ മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ ഈ ചൂട് മാത്രം മതി ഫ്ളാക്സ് സീഡ്സിന്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാ ഞാൻ ഇതിനി പൊടിച്ചിട്ട് കാണിച്ചതാ. ലേശം ഉപ്പ് വേണേ, നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഫ്ളാക്സ് സീഡ്സ് പൊടി. ഇങ്ങനെ കഴിക്കാനാ താല്പര്യം ഉള്ളത് എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. ഇത് വളരെ ടേസ്റ്റിയാണ്. ചൂടുണ്ട്, ഞാൻ പൊടിച്ചു കഴിഞ്ഞ് വന്ന ചൂടുണ്ട്. ഇനി ഇത് അത് കഴിഞ്ഞ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെച്ചാൽ ഇത് കേടേ വരില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്ക്, ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.